ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പത്തിന്റെ വീഡിയോ ആ. ഇത് ഞാൻ വ്ളോഗിലിട്ട് നെയ്യപ്പമാ. അന്നേരം എല്ലാവരും കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത് അതിന്റെ വീഡിയോ വേണം വേണം എന്ന് പറഞ്ഞ്. നമ്മൾ സാധാരണ നെയ്യപ്പം, ഞാൻ ഇതിന് മുമ്പിട്ട് ഒരു നെയ്യപ്പം ഉണ്ടാക്കി, പക്ഷെ അതെന്റെ ആ വീഡിയോ ഞാനിപ്പോ നോക്കി തന്നെ കാണുന്നില്ല, ഡിലീറ്റ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഫെർമെന്റേഷന് ഞാൻ വെച്ചത് 6-7 മണിക്കൂർ വെച്ചായിരുന്നു. ഇതിപ്പോ ഞാനൊരു അരമണിക്കൂർ, നമുക്ക് അരമണിക്കൂർ വെക്കണ്ട, ചെയ്തിട്ട് നമ്മൾ മാവ് കുഴച്ച് ഉടനെ ഉണ്ടാക്കിയെടുക്കാം. അന്നേരം അങ്ങനെ വെക്കുമ്പോ ഉണ്ടാക്കുന്നതും പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിട്ടൊക്കെ ഒരു വ്യത്യാസം വരും മാവ് ഇച്ചിരി പുളിക്കുമ്പോ. ഇതിപ്പോ ഞാനൊരു 10-20 മിനിറ്റ് വെക്കും. ഇതിപ്പോ ഇത് ഞാൻ പൊടിയല്ല എടുത്തേക്കുന്നത്, ഒരു ഗ്ലാസ് ഒരു കപ്പ് പച്ചരി. ഒരു കപ്പ് പച്ചരി എന്ന് പറഞ്ഞാൽ 250 ml ഒരു കപ്പാണ് എന്റേത്. അത് ഞാൻ കഴുകി നന്നായി അല്ല വെള്ളം ഒന്ന് കളഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ വെള്ളം ബാക്കിയുള്ളതൂടെ പോകാനായിട്ട് ഇങ്ങനെ ഞാൻ ആ വെള്ളം മൊത്തം വാർന്നു പോകാനായിട്ട് വെച്ചേക്കുക. ആ വെള്ളം മൊത്തം വാർന്നു പോകട്ടെ, ഒരു 5 മിനിറ്റോളം അങ്ങനെ കിടക്കട്ടെ. വെള്ളം വാർന്നു പോയിട്ട് ബാക്കി നമുക്ക് പറയാം ഞാൻ. ആ അരിയിലെ വെള്ളം പോകുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ശർക്കര എടുക്കുമ്പം നെയ്യപ്പത്തിന് നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ നല്ല ഡാർക്ക് ശർക്കര എടുക്കണം. വെള്ള ശർക്കരയാണെങ്കിൽ എന്റെ അത്ര ഡാർക്ക് അല്ല, പിന്നെ എന്റെ ഇരിക്കുന്നതാണ്ട് ഈ കളറാണ്. ഈ കളർ ചേർത്താൽ ഒട്ടും കളർ വരത്തില്ല. അതിനേക്കാൾ ഇച്ചിരിയുടെ കളറ് ഇതാ തോന്നിയേ. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കളറിന് വേണ്ടി ഞാൻ നേരത്തെ പഞ്ചസാര ഉരുക്കിയെടുത്തതാ. ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങാണ് ഒരു കളറിന് വേണ്ടി ഇതിലൂടെ ചേർക്കുന്നുണ്ട് ഞാന്. പിന്നെ നമുക്ക് വേണം കുറച്ച് തേങ്ങാ കൊത്തും, കുറച്ച് കറുത്ത എള്ളും, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യപ്പാകുമ്പം നമുക്ക് നെയ്യ് ചേർക്കണം. ആദ്യം നമുക്കിതില് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചത് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചിലപ്പം അരി ആക്കുമ്പോ നമുക്ക് അരയ്ക്കുമ്പോ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടരുത്, അതുകൊണ്ടാണ് 1/2 കപ്പ് ഒഴിച്ചത്. പിന്നെ വേണേ നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് കലക്കാമേ ഉള്ളൂ. ഇതിപ്പോ ശർക്കര എല്ലാം ഉരുകി, ഇനി നമുക്കിത് ഓഫാക്കി ഇടാമേ. ഇപ്പം ആ വെള്ളം എല്ലാം വാന്ന് പോയിട്ടുണ്ടേ, നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാമേ. ഈ പച്ചരി ഒരു 5 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ട പച്ചരിയാണേ. 5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി കുതിർത്തെടുത്ത പച്ചരിയ ഇതൊന്ന് കറക്കിയിട്ട് അടിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണേ. നമുക്ക് പുട്ടുപൊടിയുടെ കരുവത്തിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് അപ്പത്തിന്റെ നൈസ് പോലെ പൊടിക്കരുത്, ഒരു ഇത്തിരി നമുക്ക് കയ്യിലൊരു തരി പോലെ വരണം, എന്നാൽ ഒത്തിരി തുക്കടയും കാണല്ലേ. ഞാനിപ്പോ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ മെനക്കണ്ടെങ്കിൽ നിങ്ങൾ ഇടിയപ്പത്തിന്റെ പത്തരി പുട്ടിന്റെ ഒക്കെ പൊടി ഉണ്ടല്ലേ, ആ പൊടി എടുത്താലും മതി 1 കപ്പ്. ഞാനിപ്പം പറഞ്ഞില്ലേ അന്ന് ഞാൻ ബ്ലോഗിൽ കാണിച്ചത്, ഞാൻ അന്ന് ബ്ലോഗിൽ പെട്ടെന്ന് ഒരു നെയ്യപ്പം തിന്നണമെന്ന് പിള്ളേർക്ക് തോന്നി, അന്നേരം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാ പച്ചരി അങ്ങനെ പൊടിച്ചുണ്ടാക്കിയതാ. നിങ്ങൾക്കിപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, റെഡിമെയ്ഡ് പൊടി എടുത്ത് ഉണ്ടാക്കിയാലും മതി. ബാക്കി ചേർക്കുന്നതൊക്കെ അങ്ങ് ചേർത്താ മതി. നമ്മളിപ്പം ഇങ്ങനെ പച്ചരി എടുത്ത് പൊടിക്കുമ്പം നമുക്ക് പൊടി, ഞാനിപ്പോ 1 കപ്പ് പച്ചരി അല്ലേ എടുത്തത്, ആ പൊടിച്ചെഴു വന്നപ്പോ നമുക്ക് അന്ന് അളന്ന് നോക്കാം എത്ര കിട്ടുമെന്ന്. ഇത് 1 കപ്പ്, പിന്നെ നമുക്ക് ബാക്കി ഇങ്ങോട്ട് നോക്കാം. അതുപോലെ നമ്മൾ പച്ചരി പൊടിച്ചെടുക്കുമ്പം നമ്മൾ ആ വെള്ളത്തിന്റെ അളവ് നമുക്ക് കുറച്ച് മതി, പക്ഷെ ഉണങ്ങി ആ മറ്റേ സാധാരണ നമ്മൾ പൊടി എടുക്കുകയാണെങ്കിൽ വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരും. ഇതിപ്പോ 1.25 കപ്പ്
പച്ചരിയുണ്ട് പൊടിയുണ്ട്, അതിന്റെ അളവാണ് ഞാൻ പറയുന്നത്. എന്റെ ഇതിപ്പോ ഏലക്ക പൊടിയായിട്ടില്ല, ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്, മിക്സിയുടെ ചെറിയ ജാറിലൊരു 8 ഏലക്ക ഇട്ടിട്ട് ഇതിനൊരു 2-3 ഒരു 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അതിന്റെ കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. എന്നാലും നന്നായി ഏലക്ക മാത്രം ഇട്ട് ആ പൊടി എത്തില്ലല്ലേ, അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കുവാണെങ്കിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാൻ നോക്കാം. അതുകൊണ്ട് ഞാൻ അരിപ്പൊടി ഇച്ചിരി എടുത്തൊന്ന് അത് രണ്ടുകൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കട്ടെ. ആ പൊടിച്ചത് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടി ഉള്ളവരാണെങ്കിൽ 1 teaspoon ഏലക്കാപ്പൊടി ചേർക്കേ. ഇനി ഞാനൊരു മിക്സിയുടെ ജാറ എടുത്തേക്കുന്നത് അതിലോട്ടൊരു 4 tablespoon മൈദാപ്പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ആ ഉരുക്കിയ ശർക്കര അതൊന്ന് അരിച്ചെടുക്കണേ. ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നമുക്കിന്ന് മിക്സിയിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അത് മിക്സിയിലൊന്ന് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് അടിച്ചാൽ മതി. അതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല എനിക്ക്, അത് മതിയായിരുന്നു. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 3 tablespoon റവ. പച്ച ഇത് വറക്കാത്ത റവയാ കേട്ടോ, 3 tablespoon. പിന്നെ ഇതിലോട്ട് 2 tablespoon നെയ്യ്. ഞാൻ പറഞ്ഞ കളറിന് വേണ്ടി ആ ശർക്കര പഞ്ചസാര ഉരുക്കിയത് 1.5 tablespoon ഒഴിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളുടെ ശർക്കരക്ക് നല്ല കളറാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഞാൻ ആ എള്ളൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു 10 minutes അവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേനും നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് 1/4 teaspoon ബേക്കിംഗ് സോഡ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ 8 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യം വരത്തില്ല. ആ തേങ്ങാക്കൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യ് തന്നെ ചേർക്കേ. ഇവിടെ ഈ ഹോർമോൺ ഇങ്ങനെയുള്ളതിന്റെ അകത്തൊന്ന് ഈ തേങ്ങാക്കൊന്ന് ഇഷ്ടമല്ല, ഞാൻ ഇടുവായിരുന്നു. ഇതിപ്പോ മൂത്തിട്ടുണ്ട്, ഇത് നമുക്ക് അതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇതിന്റെ പരുവ് എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് തിക്കാവല്ലേ, ഒത്തിരി അങ്ങ് ലൂസും ആവല്ലേ ഈ പരുവാവണേ. ഞാനിവിടെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ചൂടാവാൻ. അതുപോലെ നമ്മൾ അരി പൊടിച്ചിട്ട് ഞാൻ അരിച്ചതൊന്നുമില്ല കേട്ടോ, നന്നായി അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് നൈസാവും. അത് ഒരു ഇച്ചിരി തരി, ഒരു സ്വല്പം തരി, അറിയത്തില്ലേ പുട്ടുപൊടി ഇടിയപ്പത്തിന്റെ ഒക്കെ പൊടി എങ്ങനാന്ന്, ആ പരുവത്തിൽ വേണം. ആ ചൂടായിട്ടുണ്ട് എണ്ണ ഇപ്പം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒഴിക്കണേ. ഇച്ചിരി എണ്ണ മുകളിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചാൽ ഒന്നുകൂടി പെട്ടെന്ന് പൊങ്ങി വരും. ഇതിപ്പോ മൂത്തി തിങ്ങി കോരി എടുക്കാമേ.
നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഷേപ്പ് റെഡി ആയില്ലെങ്കിലും ടേസ്റ്റ് സൂപ്പറാ. അത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാമേ. വേണ്ട കണ്ട, ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രിപ്പിൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അന്നേരം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.